ക്ലച്ച് ഓപ്പണിൽ ക്ലച്ച് ക്ലച്ച് നേരത്തെ വണ്ടി ഓഫ് ആവൂല്ലേ, എപ്പോഴും ക്ലച്ച് ഹായ് ആൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനും വേണ്ടിയിട്ട് എന്നെ കളിയാക്കുന്നുണ്ടല്ലേ. ഡ്രൈവിംഗ് നിക്ക് ഞാൻ വീട്ടിൽ വന്ന് ഇൻട്രോ എടുക്കട്ടെ. ഡ്രൈവിംഗ് പഠിക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. തലേ ദിവസം ഇത് സെക്കൻഡ് ആണ് ശരിക്കും വന്നാലും, അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തോന്നി ശരി, ഏതായാലും ഇൻട്രോ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ നമുക്ക് ആ വീഡിയോ ഇടാന്നുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുറേ കാലത്ത്, അതായത് പെട്ടെന്ന് ഒരു ദിവസം അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും അയ്യോ എന്ത് നല്ല ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ എങ്ങനെയാണ്. അങ്ങനെ കുറേ നീണ്ട കാലയളവ്, വർഷങ്ങളുടെ കാലയളവും കാത്തിരിപ്പിനും ഒടുവിലാണ് ഇങ്ങനെ പഠിക്കാനൊരു അവസരം എനിക്കുണ്ടായത്. അതും ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ തന്നെ സ്വയം മുന്നിട്ടിറങ്ങിയപ്പോൾ ഇനി വേറെ വഴിയില്ലാന്ന് കണ്ട സമയത്താണ് നമുക്ക് പഠിപ്പിച്ചുതരാൻ പോകുന്നത്. സോ നമ്മുടെ വണ്ടി തന്നെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്താനും നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നന്നായിട്ട് ഞാൻ കുറച്ച് ദിവസത്തിൽ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ ദയവ് വേണ്ടും ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരികയും നല്ലോണം എന്നെ മോത്തലാക്കി കിട്ടിയ ചാൻസ് ഒക്കെ നല്ലോണം തല്ലി എന്നെ ഒരു പരമമാക്കിട്ടുണ്ട്. അപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ ആണ്, ഇത് വേണമെങ്കിൽ ലാസ്റ്റ് ഡേ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവസാനം അല്ലെങ്കിൽ എന്റെ അവസാനം തന്നെയാണ്. ന്യൂട്രൽ ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ACC ആക്കി ഓൺ ആക്കി സ്റ്റാർട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ക്ലച്ച് ന്യൂട്രായിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. വീണ്ടും സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇനി ക്ലച്ച് ചവിട്ടുക, ഓടിച്ചു കാണിച്ചു തരാം. പിന്നെ ഓടിച്ചു കാണിക്കുന്നത് ഞാനിപ്പോൾ നോക്കാം. നമ്മളെ കൊണ്ട് പറ്റാത്തായിട്ടൊന്നുമില്ല. ശരിക്കും സ്ത്രീകൾക്കുണ്ടല്ലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എവിടേക്കെങ്കിലും പോകാനും വണ്ടി ഓടിക്കാനും അറിയുക എന്നുള്ളത്. മാത്രം കോൺഫിഡൻസ് കിട്ടുന്നേ ഇല്ല. കാരണം ഏത് കാലും എല്ലാറ്റിനും നിങ്ങളെ താങ്ങി ഇക്കവ പോക പറഞ്ഞ് ഞാനിങ്ങനെ ശരിക്കും എന്നെ നിങ്ങൾ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തതാണ് എനിക്കറിയാം. എന്നോടും വണ്ടി ഓടിക്കുന്ന വെറുതെ പെട്ടെന്ന് കയറി ഓടിക്കുന്നത് സൈക്കിൾ ബാലൻസ് വണ്ടി ഓടിക്കുന്ന മാതിരില്ല. ഇതൊക്കെ ഭയങ്കര കഴിവാണ്, കഴിവ് മനസ്സിലായോ? വണ്ടി ഭഗവാനെ, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോണം. വണ്ടി ഓഫാക്കിയിരിക്കുന്നു, ഓണാക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു. സ്റ്റാർട്ട് ആക്കണം. ഓ സോറി, സ്റ്റാർട്ട് ആക്കിയിട്ടില്ലേ. സ്റ്റാർട്ട് ആക്കുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു. ഫസ്റ്റ് ഗിയർ ഇടുന്നു, ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കാല് ക്ലച്ച്. അതാണ് എന്റെ പ്രശ്നം, നോക്കിയിട്ട് കാൽ എത്തുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇനി പതുക്കെ ഇങ്ങനെ വിട്ടു. മൊബൈൽ തന്നെ വീണു. നമുക്ക് അടുത്ത റൗണ്ട് പഠിച്ചിട്ട് വരാട്ടോ. വണ്ടി ഓഫ് ആയാലും എന്താണ്? സംഭവം എനിക്ക് ഓട്ടം കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും
സ്റ്റിയറിംഗ് എടുത്ത് ക്ലച്ചിലിടെ ക്ലച്ച് എടുത്ത് സ്റ്റിയറിംഗ് ഇട ഇനി ആദ്യം സ്റ്റാർട്ട് ആക്ക് ഞാൻ ഇത്രയും അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാലിങ്ങനെ എത്തോണ്ട് ബൈക്ക് ഓടിക്കണ പോലെ ഉണ്ട്. പണി ക്ലച്ച് കാലെടുക്കണ്ട, എന്നിട്ട് ആക്സിലറേറ്റർ കൊടുക്കാനാണ്. അപ്പം വണ്ടി ഓപ്പൺ ആയിട്ട് ക്ലച്ച് പോകണ്ട കേട്ടോ. പതുക്കെ ക്ലച്ച് ക്ലച്ച് കാലെടുക്കണ്ട കൂടുതൽ. നിങ്ങക്ക് കാല് നീട്ടുള്ളതുകൊണ്ടാണ് അത് ഇത്ര ധൈര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്. എന്റെ ഹസ്ബൻഡ് ഇപ്പുറത്തിരിക്കും കേട്ടാ, കാല് ഇതുവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ എത്തിയാലും കുഴപ്പമില്ല, ഹൈറ്റ് ഉള്ളത് അല്ല എത്ര ഉണ്ട് എന്റെ കാല്. അതിങ്ങോട്ട് അങ്ങോട്ട് ആക്കുമ്പോഴേക്കും എന്റെ കാല് ഇങ്ങനെ സ്വതവേ ഇങ്ങോട്ട് ബാക്കിലേക്ക് വരികയാണ്. അപ്പൊ ക്ലച്ചിന്റെ കാല് വരും. എനിക്ക് വേണ്ടി കാർ ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നു. അത് വീണ്ടും നമ്മൾ ക്ലച്ച് തൊട്ടുന്നു, ന്യൂട്രാക്കുന്നു, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ആക്കുന്നു. ക്ലച്ച് ഓൾറെഡി ചവിട്ടി വെച്ചിട്ടുണ്ട്, നല്ല ചവിട്ടുണ്ട്. ഇനി മെല്ലെ വിടാ അല്ലേ, മെല്ലെ ഗിയറിട്ടില്ല നമ്മള്. സോറി ഞാൻ ഗിയർ ഇട്ട് ഓർമ്മ. ഇത് മൂന്നാമത്തെ ഗിയർ ആണോ? അല്ല അതാണ് ചൂടെടുത്തത്. തിരിക്കണല്ല. അപ്പൊ ആക്സിലറേറ്റർ കൊടുക്കണ്ടേ? ചെറുതായി ചെറുതായി കൊടുക്ക ആക്സിലറേറ്റർ. അപ്പൊ ഇനി വീണ്ടും നമ്മള് ക്ലച്ച് അല്ല വണ്ടി സ്റ്റാർട്ട് വണ്ടി എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം, ചാടി പോകാൻ വേണ്ടി ന്യൂട്രൽ ആക്കിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം ക്ലച്ച് അമർത്തുന്നു, ഇടുന്നു. ഞാനേ മുമ്പ് ഓടിച്ചിട്ടുള്ളതാണ് വണ്ടി, എന്നിട്ട് ഓടിക്കേ ഓടിക്കാൻ പാടുള്ളൂ. പതുക്കെ ആക്സിലറേറ്റർ കൊടുക്കുക, പതുക്കെ ഞാൻ വണ്ടി ഓട്ടി. ഞാനൊന്ന് സ്റ്റാർട്ട് ആക്കാൻ പഠിക്കുമ്പോഴേക്കും നമ്മുടെ ചുച്ചുക്കുട്ടീന്റെ അവസ്ഥയാണ്, വേർപൊണ്ട് ഫേഷ്യൽ ചെയ്ത പോലെ ഉണ്ട്. പാവട്ടോ, എന്റെ അവസ്ഥയും മോശമൊന്നുമല്ല, നല്ലോണം വേർത്തു പരുവായി. അങ്ങനെ മാസ്റ്റർ ഗവനിച്ച് ഗവനിച്ച് എന്റെ അവസ്ഥ ഇക്കരിയായി. ഇനി എന്ത് ഗവനിക്കും? കാണില്ല കാണില്ല സങ്കടപ്പെട്ടില്ല, എന്ന് തൃപ്തിയില്ല. കടി വാങ്ങിച്ചു തന്നപ്പോ ശരി. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഗൈസ് അല്ലേ ചുച്ചു? സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലച്ച് അമർത്തുന്നു, അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ അതല്ല, നിങ്ങളുടെ കാലുള്ളതാണ് അറിയാത്തത്. സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലച്ച് അമർത്തുന്നു, റിവേഴ്സ് ഇടുന്നു കേട്ടോ. അപ്പോ റിവേഴ്സ് ഇട്ടിരിക്കുന്നു. കാണണേല നിങ്ങൾ ആകാശത്തിലേക്ക് വെച്ചിട്ട് നിങ്ങൾ കാണണ്ടപ്പോ. അതായത് നമ്മൾ ക്ലച്ച് പതിയെ എടുത്തുകൊണ്ട് ആക്സിലറേറ്റർ പതിയെ കൊടുക്കുന്നു, അങ്ങനെ ഓടിക്കുക.
മതി 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 കുറച്ച് മേടിച്ചോ, കുറച്ച് ഉണ്ടാക്കെടുക്കോ, കുറച്ച് ഉണ്ടാക്കെടുക്കോ. നമ്മള് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നു ഗൈസ്, എല്ലാം വീണ് വീണിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അടികൊണ്ട് സ്റ്റഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നീണ്ട പോസ്റ്റ് പേടിക്കല്ലേ, പോസ്റ്റ് ആണ്. ഞാൻ ഈ കാറിലെ സ്റ്റണ്ടിങ് നോക്കിക്കോളി, നിങ്ങളെ വെച്ച് ഫസ്റ്റ് ഓടിക്കാൻ പഠിക്കാണ്. ഞാൻ ഇങ്ങനെ ഓടിച്ചു ഓടിച്ചു ചുച്ചു സരിക്ക് പിടിച്ചിരുന്നു കേട്ടോ, എവിടെയൊക്കെ പിടിച്ചിരുന്നു. അമ്മയാണ് ഓടിക്കുന്നത് മനസ്സിലായേ. ഇനി സ്റ്റിയറിംഗ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേ. ഞാൻ ഓടിക്കാൻ അങ്ങനെ ഓടിക്കാൻ ഫുള്ള ഓടിക്കും. പെട്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ യൂട്യൂബില് കൊറേ വീഡിയോസ് ഒക്കെ കണ്ടു, യൂട്യൂബിലൊക്കെ പലതും വരും, അതൊക്കെ നോക്കി സ്റ്റാർട്ട് ആക്കണൊക്കെ പഠിച്ചു. നമ്മളൊക്കെ എന്താ പറഞ്ഞൊന്നിപ്പോ ഒന്നുമല്ലേ, അല്ല അതോ അല്ലെങ്കി ഇപ്പൊ നിങ്ങൾ ഏതാണ് ബ്രേക്ക്, ഏതാണ് ക്ലച്ച്, ഏതാണ് ആക്സിലേറ്റർ എന്ന് പറഞ്ഞു പറഞ്ഞു തരാനും ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തിനു റിസപ്ഷന് കല്യാണത്തിന് വരാണ്ട് നിങ്ങൾ എന്തൊരു ടൂർ പോയി. വയനാടല്ലേ, വയനാട് നല്ല സുഖമായിട്ട് വെറുതെ ഇവര് നാലാട് കൂടി ഇരുന്ന് സംസാരിക്കും, അതിനൊരു പേര് ആഴ്ചയ്ക്ക് ഇവരിങ്ങനെ കൂടി ഇരുന്ന് സംസാരിക്കും, ഇതന്നെ പണി. എനിക്കിങ്ങനെ ഇരിക്കുമ്പോ കംഫർട്ടബിൾ ആവണില്ല, എനിക്ക് വേണ്ടിട്ട് ഒരു കാറ് പറഞ്ഞ് പണിയിപ്പിക്കേണ്ടി വരും ഈ ഹൈറ്റ് ഇല്ലാത്തവർക്ക്. എനിക്ക് എന്റെ അണ്ണാനെ പോലെ വണ്ടി ഓടിച്ചു പഠിക്കണം, അണ്ണാനെ പോലെ കുശും വേണ്ട കുശും. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കുറച്ച് സ്റ്റഡി ആവട്ടെ, ഞങ്ങള് ആക്സിഡന്റ് ഓടിക്കണ്ടാവട്ട്. നോക്ക് വ്യത്യാസം നോക്ക്, എന്റെ വ്യത്യാസം ഓടിക്കില്ല, എന്റെ വണ്ടി പഞ്ചറാവും, അതിന് ഞാൻ തന്നെ കൊടുക്കേണ്ടി തിരിച്ചല്ല. പൊന്തക്കിടിച്ച് സൈഡിൽ കൂടെ കൊണ്ടുപോകുന്ന ഈ വണ്ടി ഓടിക്കൽ പഠിക്കല് പറഞ്ഞ പഠിപ്പിക്കല് പറഞ്ഞാലേ മാസ്റ്റർ പറയാൻ മാത്രം അനുസരിക്കാം, എതിർത്തൊന്നും പറയാനുള്ളി വണ്ടി കൊണ്ട് കയറ്റി കൊടുത്തേക്കോ, മാസ്റ്റർ പറയണ കേട്ടു ബഹുമാനിക്കണം. കുണ്ടം പോലത്തെ കാല് മാറ്റും, എന്നിട്ട് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നു, അതിനുശേഷം ഗിയർ ഫസ്റ്റ് ഗിയറിൽ കൊടുത്തിരിക്കുന്നു, പിന്നെ ഓടിച്ചതിന് ശേഷം ബാക്ക് എടുക്ക്.
പോണില്ല. നിങ്ങള് ബ്രേക്ക് പിടിച്ച് അമർത്തിവെച്ചിട്ട് രക്ഷപ്പെട്ടോ? അത് എന്റെ ഡ്രൈവിംഗ് സ്കില്ലുകൊണ്ട് രക്ഷപ്പെട്ടു. ആൾക്കാരൊക്കെ മാറി നിൽക്കുമ്പോഴൊക്കെ വണ്ടി വരേണ്ടി വരണ്ടോ? ചൂട് പിടിക്കും, എന്നാലും ഓടിച്ച കിട്ടില്ല. എല്ലാറ്റിനും ധൈര്യം ഉണ്ട്, പക്ഷെ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ മാത്രം. എന്ന് വെച്ചാൽ നമ്മള് ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറയോ, നമ്മുടെ കാര്യം മാത്രല്ലോ, റോഡിൽ പോണ ആൾക്കാരിന്റെ ജീവിതം കൂടെ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് സംഭവം ആക്ച്വലി. പക്ഷെ ശരിയാവും അല്ലേ? അല്ലേ മിസ്റ്റർ ഹസ്ബൻഡ്? ഗിയറായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മള് നന്നായി പറഞ്ഞ് അംഗീകരിക്കാൻ ഒരു ബൈക്ക് ക്ലബ്. എന്റെ ആങ്ങളുണ്ടല്ലോ അങ്ങനെ ഒച്ച കയ്യില് വണ്ടി ഓടിക്കും, എന്ത് രസാന്നറിയോ കാണാന്. ഓടിക്കും ഓടിക്കും ഓടിക്കുക, തള്ളേ പിന്നെ പിന്നെ തള്ളേ നമുക്ക് വണ്ടി ഓടിക്കും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ മാറ്റ, അതും കൂടെ പഠിപ്പിച്ചതാ. ഒരു വർഷം വേണ്ടി വരും. പിന്നെ ഞാൻ അരമണിക്കൂർ പഠിച്ചു ബെൽറ്റ് വണ്ടി ഇരിക്കുമ്പോ ആദ്യം കയറും ബെൽറ്റ് ഇടണം, അതറിയാം. അത് മാസ്റ്റർ പറഞ്ഞന്ന ബെൽറ്റാണ് ആദ്യം ഇടേണ്ടത്, മനസ്സിലായി? കോട്ടൺ ഷോൾ എടുത്തിട്ട് യൂട്യൂബ് വീഡിയോ ഞാൻ ഈ വീട് ഇടുന്ന ഇടണ്ടേ? നീ ഇടൊന്നും വേണ്ട, എനിക്ക് വെറുതെ പറയാൻ. ഇത്ര ദിവസം എന്നെ കാണിക്കി, എന്നെ കാണിക്കി, എന്നെ കാണിക്കി പറഞ്ഞില്ല അങ്ങനെ. എന്നെ കാണിക്കി, എന്നെ കാണിക്കി, കാണിക്കൂല മോനെ. നിങ്ങൾ വരണ്ടെന്ന് ഞാനും പറയണത്, അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഞാൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടമില്ലാതെ.
വണ്ടി നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒറ്റക്ക് അതാ ചുച്ച ഇറങ്ങല്ലേ നിന്നെ കൊടുത്തു ചോട്ടിട്ടുണ്ട്. നേരത്തെ നമ്മള് ഫസ്റ്റ് നല്ല ക്ലച്ച് വിട്ടുകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണ്. യെസ് സക്സസ് സക്സസ്. അടേ നിർത്തിട്ട് എടുക്കണം കേട്ടോ, പക്ഷെ നിർത്തുമ്പോ ഓഫ് ആയ മണ്ട കൊട്ടു കിട്ടും. മാസ്റ്റർക്ക് അടിക്ക മനസ്സിലായ അടിക്കരുത് പ്ലീസ്. എന്റെ ഈ വണ്ടി അതാണ് അടിക്കണ്ട പാവല്ലേ ഞാന് മറന്നു. സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു, മെല്ലെ ക്ലച്ച് വിട്ടു, ആക്സിലേറ്റർ പതിയെ കൊടുത്തു. അല്ലോ അപ്പൊ നമ്മള് പുതിയതായിട്ട് പഠിക്കേണ്ട ആൾക്കാര് പഠിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ച് ഒരിക്കലും നമ്മള് വിടരുത്പകുതിയിലെ നിർത്തിയിട്ട്. ഈ സാധനം എന്റെ തലയിൽ ഇങ്ങനെ ആയിട്ട് എനിക്ക് ശരിക്കും ഓടിക്കാൻ കിട്ടാത്തത് നിർത്തി നോക്കട്ടെ. നിർത്താനൊക്കെ പറയുന്നു അമ്മയാണ്. മാസ്റ്ററാണ്, മാസ്റ്റർക്ക് അടിക്കാനുള്ള ആവശ്യമുണ്ട്. അമ്മ തെറ്റ് ചെയ്തോണ്ടല്ലേ അടിക്കുന്നത്. ഇനി സ്റ്റാർട്ടാക്കി ക്ലച്ച് അമർത്തി ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ച് പതിയെ വിടുന്നു. നിർത്തി നോക്കട്ടെ. അപ്പുറത്ത് നിർത്തുമ്പോ ഒരു രാശിയില്ല, നമുക്ക് ഇപ്പുറത്ത് നിർത്താട്ടോ. അപ്പൊ ചെലപ്പോ ഓഫ് ആകാണ്ടത്. ഓ ക്ലച്ച് ഫുള്ളായി ചവിട്ടിട്ട് ആക്സിലേറ്റർ വിട്ടിട്ട് ബ്രേക്ക് കൊടുക്കുക. നിങ്ങളുടെ കാലിന്റെ മേലെ ചോട്ടർ. അപ്പൊ എനിക്ക് ലെവൽ അറിയില്ല. ഓഫ് ആയില്ലേ, ഓഫ് ആയില്ലേ. ഇനി അടുത്തത് ബ്രേക്കിന് കാലെടുക്കുക, വീണ്ടും ക്ലച്ച് പകുതിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും അല്ല ഓഫ് ആയിരുന്നേ. ഓഫ് ആയില്ല, ഓഫ് ആയില്ല, ഓഫ് ആയില്ല. ഞാൻ പഠിച്ചിട്ടാ അടിക്കാനുള്ള ചാൻസ് കിട്ടും വിചാരിക്കണ്ട മോനെ. യെസ് ഡോർ അടച്ചിട്ടില്ല.
നിങ്ങൾ എങ്ങനെയൊക്കെ ക്യാമറ കൊണ്ടിരിക്കുന്നത്? നല്ല കഷ്ടം. ഞാൻ എന്തെങ്ങനെ ഇരിക്കണം അറിയാം, ഈ സാധനം വന്ന് തലയിൽ മുട്ട പോലെ ഉണ്ട്. ഈ കാലെത്താത്തതുകൊണ്ട് സീറ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് തോന്നുന്നു. അത് എത്താത്തതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ പോർച്ചുകൊണ്ട്. എന്ത് വൈപ്പർ ഏതാന്നൊക്കെ പഠിപ്പിച്ചു തരും സാർ. വെറുതെ പീസ് വരുന്നത് വെറുതെ ഒന്നല്ല. അപ്പൊ വീണ്ടും നമ്മള് ആക്സിലേറ്റർ പതിയെ കൊടുക്കുന്നു, എന്നിട്ട് സ്ട്രെയിട്ട് ഓഫാക്കൂല. ഞാൻ പഠിച്ചു ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിട്ട് വേണം നമ്മള് ബ്രേക്ക് കൊടുക്കാൻ. അല്ലാതാകുന്ന സമയത്താണ് ഓഫായി പോണത്, മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്കൊന്ന് ഓടിക്കട്ടെ, നിങ്ങൾ പുറത്തിറങ്ങുമോ? ഞാനിങ്ങനെ മാസമായിട്ട് ഓടിച്ചിട്ട് വരുന്നത് ഒന്ന് വീഡിയോ എടുക്കൂ, നമുക്ക് എന്നിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാർ ഓർമ്മിക്കാം. അപ്പൊ നിർത്താൻ പോവാണ്. ക്ലച്ച് നന്നായിട്ട് ചവിട്ടതിന് ശേഷം പതിയെ ബ്രേക്ക് ഇട്ടാലും ആ അടുത്തത് വീണ്ടും ഞാൻ വണ്ടി ബ്രേക്ക് ഇത് കാലെടുക്കൂ മാസ്റ്റർ. കിട്ടും ഒന്ന് ഇറങ്ങി ചുച്ചി. തെങ്ങിന്റെ ബാക്കിൽ പോയി നിക്ക്, തെങ്ങിന്റെ ബാക്കിൽ പോയി നിക്ക്. തെങ്ങി അടിച്ചാ തെങ്ങിൽ അടിക്കുമല്ലോ, അതിന്റെ ബാക്കിൽ പോയി നിക്ക് കേട്ടാ. തെങ്ങിന്റെ ബാക്കിൽ നിക്ക്, അപ്പുറം നിക്ക്, അപ്പുറം നിക്ക്. തെങ്ങിന്റെ ബാക്കിൽ പതുക്കോടി സ്പീഡ് കൂട്ടാൻ പാടില്ല കേട്ടാ. പതുക്കോടി ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കില്ല കേട്ടാ. ഓടിക്കോ ഓടിക്കോ, ഒരുപാട് ലാവില്ല, വേടാ കൊണ്ടുപോലെ ഓടിച്ചോ. ചുച്ചു അങ്ങനെ മാറി നിക്ക്, മാറി നിക്ക് ചുച്ചു, മാറി നിക്ക്, മാറി നിക്ക്, വണ്ടി വേണ്ടി മാറി നിക്ക്. അതോ അങ്ങോട്ട് വന്നോളൂ, മൊത്തത്തിന് അമ്മയാണ് ഓടിക്കുന്നത്. തിരിക്ക് തിരിക്ക്, ഒരുപാട് വേടൊക്കെ ഉണ്ട്. അമ്മ ഒറ്റക്ക് ഓടിക്കണം, അമ്മ ഒറ്റക്ക് ഓടിക്കണം. ഓടിക്കോടിക്ക്, ഒരുപാട് അടുത്തുകൊണ്ടല്ലേ. അങ്ങനെ അമ്മ വരുന്നുണ്ട്. പതുക്കെ ബ്രേക്ക് ഔട്ട്, ഇങ്ങനെ ബ്രേക്ക് ഔട്ട്. അതോ അല്ല, സമ്മതിച്ചു, വിശ്വസിച്ച്. ന്യൂട്രാക്ക് ആരെ കോള് വരുന്നു, കോള് വരുന്നു. എടുക്കട്ടെ, ഓട്ടെ, നിർത്തിയിട്ട് എടുക്ക്. പതുക്കെ ബ്രേക്ക് ഔട്ട്, അഞ്ഞെടുക്ക്, എടുക്കണം, എന്നാലേ ആവുള്ളൂ. പതുക്കെ നിർത്തി, നോട്ടെ. എന്താണ് കാണിക്കുന്നത്? അതുക്കെടുക്കുന്ന എടുക്ക്, ഓഫായി ഓ നിർത്ത്. എങ്ങനെ നിർത്ത വേണ്ടി, പതുക്കെ നിർത്തണം. നിർത്തിയിട്ട് എടുക്ക്, ക്ലച്ചിന്ന് കാലെടുക്കാനേ പാടില്ല. മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പൊതുവെ ഹൈറ്റ് കുറഞ്ഞ ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഡിസ്റ്റൻസ് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിയാൻ ഏറ്റവും അവസാനമാണ്, കുറച്ച് ക്യാമറ ഇങ്ങനെ ആക്കുമോ, അവസാനമാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ബോധം പോലും ഉണ്ടായത്. അപ്പൊ കാലൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഓൾറെഡി നമ്മൾ കുറെ പ്രാവശ്യം പഠിക്കാനൊക്കെ പോയി, പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. കുറെ ദിവസത്തെ ആ ഒരു ഇത് കൊണ്ട് എനിക്ക് ആ ടച്ച് വിട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം.
അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നു. ആ സൗണ്ട് നിർത്തുമോ മിസ്റ്റർ അയ്യൻ? ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ മറന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ക്യാമറ എന്നെ അറ്റത്തുനിന്ന് മാറ്റി കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കുമോ മിസ്റ്റർ? ആ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഞാനാക്കും. എന്നിട്ട് ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ന്യൂട്രൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അപ്പോ വണ്ണിലേക്ക് ഇട്ടു. അതിനുശേഷം പതിയെ ക്ലച്ച് ഇങ്ങനെ വിട്ട് 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 ഓഫായിരിക്കാണ്. ഇന്നലെ കൊറേ അടി വാങ്ങിയതുകൊണ്ട് ഇന്ന് തന്നെ അടിക്കുന്നില്ല എന്നുള്ള പ്രതീക്ഷ. ഇന്നെ അടിച്ചാൽ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചു കൂടി ഞാൻ കുറച്ച് ധൈര്യം വന്നു. അപ്പൊ വീണ്ടും നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി ന്യൂട്രാക്കി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അപ്പൊ ഇനി ഞാൻ ക്ലച്ച് വിട്ടുകൊണ്ടേ ആക്സിലറേറ്റർ കൊടുത്തോണ്ടിരിക്കാണ്. അതൊക്കെ പറയാനാണ് ചെക്ക. ക്ലച്ച് വിടണ്ട, ഫുള്ളായി വിടണ്ട, ആ ക്ലച്ച് വിട്ടാ മതി. ആക്സിലറേറ്റർ കൊടു. എത്ര അടി എണ്ണടാ എന്താ അച്ഛൻ നീ നോക്കണ്? അടി കിട്ടും എല്ലാവർക്കും. അമ്മ അടിക്കട്ടെ, അടിക്കണ അമ്മ. കരയാൻ പാടില്ല. ആക്സിലറേറ്റർ കൊടുക്ക്, ക്ലച്ച് വിടണ്ട. ക്ലച്ച് ആക്സിലറേറ്റർ കൊടുക്കട്ടെ. പതുക്കെ പതുക്കെ, സ്ലോ സ്ലോ സ്ലോ. ശരി ശരി, ഒരുപാട് അടുപ്പമില്ല, നിർത്തിയെടുക്കണം. അവിടെ തിരിച്ചിട്ട് കറക്റ്റാക്കി തിരിച്ച് നിർത്തിയിട്ട് ബ്രേക്ക് കൂട്ടി നിർത്തി നടന്ന് ക്ലച്ച് കൂട്ടപ്പോ ക്ലച്ച് നിർത്താണോ പറയണ. നിങ്ങളുടെ ശല്യം ഇല്ലാതാക്കി തരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ക്ലച്ച് വരുന്നതിനനുസരിച്ച് ആക്സിലറേറ്റർ കൊടുക്കും. ഞാൻ ഇല്ലാണ്ടായ നിങ്ങൾ എന്ത് ചെയ്യും പറയും? ഞാനിതില് സ്റ്റണ്ട് ചെയ്യൂടാ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിന്റെ അഭിനയം വെച്ച് സ്റ്റണ്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വിറപ്പിക്കും ഞാൻ. കാറ് അപ്പനും മോനും ഒന്നാണേ. നമ്മളിങ്ങനെ ഒറ്റക്ക് ഞാൻ ഇന്നോവ ഓടിച്ച് കാണിച്ചു കൊടുക്കും. എല്ലാരും നോക്കി ഇപ്പൊ ശരിയാക്കി തരാം. ആക്സിലറേറ്റർ കൊടുക്കണം അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം എല്ലാരും. ശരിയാക്കി തരാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങളാണ് തെറ്റിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഹൈവേ ഓടിച്ചു പഠിക്കണം. ഇവിടെ ഞാൻ കോട്ടാൻ പറ്റില്ല. ഇപ്പൊ കണ്ടത്തിന് തന്നെ കണ്ടം കണക്കിനുമാര് മുട്ടിക്കാൻ പാടില്ല. ഒപ്പൊക്കെ പോകാൻ പാടില്ല. വണ്ടി നിർത്തൂടെ. ക്ലച്ച് ഓപ്പൺ ചെയ്തു. ആ അപ്പൊ ശരിയായില്ലേ?
ചെക്കന്മാർക്ക് പറഞ്ഞില്ല. അപ്പോ നമ്മൾ അതിനുശേഷം, അതായത് ഇതിപ്പോ കറണ്ടായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് വന്നിട്ട് ഒരു മാസം രണ്ടു മാസം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യണോ വേണ്ടത് ആലോചിച്ചിട്ട് പിന്നെ ഏതായാലും ശരി പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ഫണ്ണി ആവും, എന്തായാലും എപ്പോഴും കണ്ടന്റ് 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 എന്ന് മാത്രം ഇട്ടിട്ട് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലാലും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വേറെ കുറച്ചും കൂടെ വലിയൊരു ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർക്ക് ഇങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റൂല. ഞാൻ മുമ്പേ ചുച്ചുകുട്ടീനെ പ്രഗ്നൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഡ്രൈവിങ്ങിനൊക്കെ പോയി പഠിച്ച് ഒക്കെ ചെയ്തതാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയതും പിന്നെ അതിനുശേഷം വീണ്ടും ഹെയ്സൂന് പ്രഗ്നൻ്റായി, അങ്ങനെ മൊത്തത്തിൽ ടച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിരുന്നു. പക്ഷെ ഇനിയുള്ള അങ്ങോട്ടുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ അഞ്ച് മക്കളാണ്. എപ്പോഴും ആരെയെങ്കിലും എന്തിനെയെങ്കിലും നമ്മൾ ആശ്രയിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് അമ്മമാർക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഞാനൊരു മൂന്നാല് മാസം മുമ്പ് നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം അങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്തോ എനിക്ക് കിട്ടുന്നില്ല. കാരണം എല്ലാറ്റിനും ഓരോരുത്തരും നമ്മളിങ്ങനെ ആശ്രയിച്ച് ആ ജീവിതം ആ ഒരു പാറ്റേൺ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് നല്ലോണം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ സമയത്ത് ഓക്കെയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വേറെ വലിയൊരു ഗ്രൗണ്ടിലേക്ക് പോയി, അവിടെ നിന്ന് കുറേ അത്യാവശ്യം ഇങ്ങനെ ഓടിച്ച് അങ്ങനെയായി ഏറ്റവും അവസാനം അടിയൊക്കെ കൊണ്ട് മുഖത്തൊക്കെ അടികൊണ്ട് ഗൈസ്. അപ്പോൾ അവസാനം എനിക്ക് സങ്കടമൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ ഭയങ്കര ശോകത്തിലായിരുന്നു. പിന്നെ അപ്പോൾ വീഡിയോ ഒന്നും നമ്മൾ എടുക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല. പിന്നെ ശോകിച്ച് കണ്ണീർ വരത്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നും തിരിച്ചു വന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഡ്രൈവിംഗ് നമ്മൾ വീണ്ടും ആ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ മെല്ലെ മെല്ലെ വണ്ടിയൊക്കെ എടുത്തിട്ടൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇത് എൻ്റെ ബാക്കിലൊരു കൊറിയർ അയക്കാനുള്ളൊരു സാധനമാണ്. കുറേ ദിവസമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് അത് അയക്കാൻ പോകാൻ ഇവിടെ നിന്ന് ഞാൻ പുറത്തൊക്കെ അങ്ങനെ പോകാത്തത് കൊണ്ട് കഴിയില്ല. അത് കൊണ്ടുപോകാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും അയക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കുറേ നമ്മുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലേഡീസിന് ഡ്രൈവിംഗ് എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, ആ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരിത് സെപ്പറേറ്റ് തന്നെയാണ്. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു കോൺഫിഡൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും കമൻസ് വരിക എന്നുള്ളത്. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊണ്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ നല്ല നല്ല കണ്ടൻ്റ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ബേബി വരണ്ടേ. ഹലോ പരി, ഹലോ പരി, ഹായ് പരി, പരി പറയടാ. ഞാൻ ഫസ്റ്റ് ദിവസം ഡ്രൈവിംഗ് പോയ സത്യം പറഞ്ഞാൽ അത് നമ്മളൊരു കണ്ടന്റാക്കി വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല കേട്ടോ. പിന്നെ ഫണ്ണി ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ശരിയെന്നുകൊണ്ട് വീഡിയോ എടുത്ത അതുകൊണ്ട് തന്നെ ഷോള് വന്നിട്ട് അങ്ങനത്തെ ഷോളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഒരു കോട്ടൺ ഷോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ വെറുതെ ഊരിയൊന്നും പോയില്ലായിരുന്നു അല്ലേ ശുചിമണി. പിന്നെന്താണ്, പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ ഒരുപാട് പേര് ഇക്കാൻ എന്താ കാണിക്കാത്ത, ഇക്കാൻ എന്താ കാണിക്കാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റെഡി ആയി എന്ന് വിചാരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരു കുറച്ച് ഇതുള്ള സമയത്ത് എൻ്റെ വീഡിയോസിന് കോപ്പിറൈറ്റൊക്കെ തരും, സ്ട്രൈക്കൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാതെ ഇരുന്നത്. പിന്നെ വേറെയും കുറച്ച് റീസണൊക്കെ ഉണ്ട്. പിന്നെന്താ, ലൈഫ് മാക്സിമം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെ മൊത്തത്തിലുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ ഹാപ്പി ആയിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.